Hi, welcome back to D-Chef Foodies Cooking Recipes. Video is അടിഭാഗം കുറച്ച് മൂത്തിട്ടുള്ള കാരണം കുറച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം മൂത്തതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഫുൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉള്ളിത്തണ്ട് ഇനി നല്ല നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം പൂക്കളും അതിൻ്റെ കായും ഒരുമിച്ചാക്കിയിട്ട് ഇതിങ്ങനെ മുറിച്ചുകളയാം അതേപോലെ ഇതിൽ കുറേ എണ്ണം നല്ലപോലെ മൂത്തതാണ് അപ്പോൾ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ വെണ്ടയ്ക്കൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ അടിഭാഗം ഞാൻ കുറച്ച് മുറിച്ച് കളയുന്നുണ്ട് ഇനി നമുക്ക് വളരെ നൈസായിട്ട് ഇങ്ങനെ മുറിക്കാം വളരെ കനം കുറച്ച് മുറിക്കുന്നതാണ് നല്ലത് നമ്മൾ ഒരു പിടി എടുക്കുമ്പോൾ തേങ്ങയടക്കം കിട്ടണമെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ അരിയണം പിന്നെ നമ്മൾ ഉള്ളി നന്നാക്കുമ്പോൾ കണ്ണെരിയില്ലേ അതേപോലെ തന്നെ ഇത് നന്നാക്കുമ്പോഴും കണ്ണ് കുറച്ച് എരിയൂ കേട്ടോ ഇതേപോലെ മുഴുവൻ അരിഞ്ഞെടുക്കാം അങ്ങനെ ഇതാ ഇവിടെ ഉള്ളിത്തണ്ട് മുഴുവൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നുറുക്കണേക്കാളും മുന്നേ നല്ലപോലെ കഴുകിയിട്ട് നുറുക്കുക അല്ലെങ്കിൽ നുറുക്കി കഴിയുമ്പോഴെങ്കിലും ഇത് നല്ലപോലെ കഴുകിയെടുക്കണം ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം വെളിച്ചെണ്ണ കുറച്ച് ചൂടായിട്ടുണ്ട് ഇതിൽ കടുക് പൊട്ടിക്കാം നമുക്ക് കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി അതേമാതിരി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മഞ്ഞൾ ചേർക്കാം മുളക് പൊടി ചേർക്കാം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇനി ഇതിലോട്ട് ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കണം നമുക്കിങ്ങനെ പൊത്തി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഉള്ളിത്തണ്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നല്ലപോലെ ഇങ്ങനെ പുഴുങ്ങി വേവും അടച്ചു വെക്കണമെന്നില്ല ഇനി അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കുറച്ച് സമയമുണ്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്കിങ്ങനെ അടച്ചു വെക്കാം കുറേശ്ശെ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കാരണം നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇനിയിപ്പോൾ അടിയെ പിടിക്കുന്ന ടെൻഷനാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കേണ്ടത് തന്നെയാണ് എടുക്കുന്നത് ഇവിടെ ഇതേ മൂന്നാല് വട്ടം ഇങ്ങനെ പൊത്തി വെച്ച് ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഇത് ചുങ്ങി വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം ഇപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് കുറച്ച് കുറവ് തോന്നി അപ്പോൾ ഉപ്പ് ചേർക്കുകയാണ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല അത് കാരണം ഒന്ന് അടച്ചു വെച്ചും കൂടെ ഒന്ന് വേവിക്കാം ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ടാവും ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മുളകും പച്ചമുളകും ഒരുപാട് ചേർക്കണ്ട കാരണം ചുവന്നുള്ളിക്കുള്ള ഒരു ചെറിയൊരു എരിവൊക്കെ ഇതിനുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നതും കൂടി കൂടിപ്പോയാൽ നല്ല എരിവായി പോവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയൊക്കെ നല്ല ചൂടാവണ പോലെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ഇതിവിടെ ആയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വേപ്പില ചേർത്തിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം തീ ഞാൻ ഓഫ് ചെയ്തു ഇനി ഇതൊന്നിങ്ങനെ അടച്ചു വയ്ക്കാം ആ വേപ്പിലര മണക്കുന്നതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ ഇവിടെ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, അപ്പോൾ ഒരുപാട് നമുക്ക് ലഭിക്കും. ആ സമയത്ത് ഒരു വട്ടം ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡീഷ ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.